സംസ്ഥാനത്ത് ലഹരി മരുന്നുകൾ ഒഴുകുന്നു. ലഹരി മരുന്നുകളുടെ വിൽപ്പനയും ഉപയോഗവും ഏറി വരികയാണ്. ഇവയുടെ വിൽപ്പനയിലും ഉപയോഗത്തിലും മുൻപെങ്ങുമില്ലാത്തോണം യുവതികളാണ് മുൻപന്തിയിൽ. ഇതിൽ സിനിമാ സീരിയൽ താരങ്ങൾ വരെയുണ്ട്. വാഗമൺ ലഹരി പാർട്ടി തന്നെ ഇതിനൊരു ഉദാഹരണമാണ്. വാഗമൺ സംഭവത്തിൽ അറസ്റ്റിലായ നടി ബ്രിസ്റ്റി വിശ്വാസിൻ്റെ ബന്ധങ്ങൾ വിപുലമാണ്. 7 തരം ലഹരി വസ്തുക്കൾ പാർട്ടിയിൽ ഉപയോഗിച്ചതായാണ് പോലീസ് കണ്ടെത്തിയത്. ഇവ എത്തിച്ചത് തൊടുപുഴ സ്വദേശിയായ അജ്മൽ സക്കീറാണ്. സംസ്ഥാനത്തിന് പുറത്തുള്ള ലഹരി സംഘവുമായി ഇയാൾക്കുള്ള ബന്ധം കാരണം സംസ്ഥാനത്തിന് പുറത്തേക്കും കേസിൽ അന്വേഷണമുണ്ടാകും. നടിയെ മറയാക്കി കോവിഡ് ലോക്ക്ഡൗൺ കാലത്ത് നടി സഞ്ചരിച്ചിരുന്ന ആഡംബര കാറിൽ നിരവധി തവണ ലഹരി മരുന്ന് കടത്തി. ബംഗളൂരുവിൽ നിന്നും ഗോവയിൽ നിന്നുമാണ് ഇവ കടത്തിയതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. നടിയെ അന്വേഷണത്തിൽ നിന്നും ഒഴിവാക്കിയിരുന്നത് ലഹരി കടത്ത് സംഘം ഉപയോഗപ്പെടുത്തി. ഓണക്കാലത്തും ദീപാവലിക്കും ദസറയ്ക്കും ലഹരി സംഘം തമിഴ്നാട് കർണാടക അതിർത്തി വരുന്ന ഇടങ്ങളിൽ ലഹരി പാർട്ടികൾ നടത്തി. കൊച്ചി നഗരത്തിലും കണ്ണൂർ, കോഴിക്കോട്, മൂന്നാർ, മാഹി, പാലക്കാട്, വയനാട് എന്നിവിടങ്ങളിൽ നടന്ന പാർട്ടികളിൽ ബ്രിസ്റ്റി പങ്കെടുത്തതായാണ് പോലീസ് അന്വേഷണത്തിൽ മനസ്സിലായത്. ബർത്ത്ഡേ പാർട്ടി എന്ന പേരിൽ സമൂഹ മാധ്യമ ഗ്രൂപ്പുകളിലൂടെയാണ് സംഘം ലഹരി പാർട്ടികൾ സംഘടിപ്പിച്ചിരുന്നത്. ഇതിൽ നടി സജീവമായി പങ്കെടുത്തു. പ്രതികളായ അജ്മലിൻ്റെ സംഘത്തിൽ നിന്ന് ഇടയ്ക്കിടെ ചെറിയ അളവിൽ ലഹരി ഉപയോഗിച്ച് ശീലിച്ച നടി പിന്നീട് ഇവരുടെ ഇടപാടുകളുടെ മുഖ്യ നടത്തിപ്പുകാരിയായി മാറി. വാഗമണിലെ പാർട്ടിയിൽ ഉണങ്ങിയ കഞ്ചാവും അത് ചുരട്ടി ഉപയോഗിക്കുന്ന ഹെർബ് റോളിംഗ് പേപ്പറുമായാണ് നടിയെ പോലീസ് പിടികൂടിയത്. മോഡലും നടിയുമായ ബ്രിസ്റ്റി ബിശ്വാസിനെ റിമാൻഡ് ചെയ്യുന്നത് ഒഴിവാക്കാൻ മലയാളത്തിലെ പ്രമുഖ നടനും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനും ഇടപെട്ടതായി ആരോപണമുയർന്നിരുന്നു. ഇവർ ഇടപെട്ടതിനെ തുടർന്ന് നടിയെ ആദ്യം സ്റ്റേഷനിൽ ജാമ്യത്തിൽ വിട്ടയച്ചു. എന്നാൽ അന്വേഷണം ശക്തമായതോടെ പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് റിമാൻഡ് ചെയ്യുകയായിരുന്നു. നിരവധി സിനിമകളിൽ വില്ലൻ വേഷങ്ങൾ ഉൾപ്പെടെ ചെയ്തിട്ടുള്ള നടൻ സംഭവ സമയത്ത് വാഗമണിൽ മറ്റൊരു റിസോർട്ടിലുണ്ടായിരുന്നു. ബ്രിസ്റ്റിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഇദ്ദേഹം തൻ്റെ പോലീസ് ബന്ധങ്ങൾ ഉപയോഗിച്ച് രക്ഷപ്പെടുത്താനാണ് ശ്രമിച്ചത്. കൊച്ചിയിലെ പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരാളും ഇവർക്കായി ഇടപെടൽ നടത്തിയെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. എറണാകുളത്ത് നടന്ന ലഹരി പാർട്ടികളെക്കുറിച്ച് പോലീസ് ഉദ്യോഗസ്ഥർക്ക് അറിവുണ്ടായിരുന്നെങ്കിലും എതിർചേരിയിലുള്ളവരുടെ ലഹരി ബന്ധം പോലീസിനെ അറിയിച്ചിരുന്ന ഇൻഫോർമറായി നടി പ്രവർത്തിച്ചിരുന്നതിനാൽ പിടിക്കപ്പെട്ടിരുന്നില്ല. ബ്രിസ്റ്റി ബിശ്വാസ് പങ്കെടുക്കുന്ന പാർട്ടികളുടെ പേരിൽ ലഹരി സംഘം വലിയ നിരക്കാണ് പാർട്ടികൾക്ക് ഏർപ്പെടുത്തിയിരുന്നത്. ഇവരോടൊപ്പം സമയം ചെലവഴിക്കാൻ എഞ്ചിനീയർമാരും IT വിദഗ്ധരും ഡോക്ടർമാരും വരെ എത്തിയിരുന്നു. ഇതിലൂടെ ലക്ഷങ്ങൾ പ്രതിമാസം നടി പ്രതിഫലമായി പറ്റിയിരുന്നു. അതുപോലെ ക്രിമിനൽ കേസുകളിലും കുറ്റകൃത്യങ്ങളിലും നിരന്തര പങ്കാളികളായ ഭർത്താവിനും സുഹൃത്തുക്കൾക്കുമൊപ്പമുള്ള നിരന്തര സഹവാസമാണ് മാവേലിക്കരയിൽ കഴിഞ്ഞ ദിവസം കഞ്ചാവുമായി പോലീസ് പിടികൂടിയ യുവതിയെ ലഹരിക്കടത്തിലെ കണ്ണിയാക്കിയത്. പഠനകാലത്ത് പ്രണയത്തിലായ കായംകുളം സ്വദേശിയും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ സേതു എന്ന വിനോദിൻ്റെ ജീവിത സഖിയായതോടെ നിമ്മിക്ക് രക്തം കണ്ടുള്ള അറപ്പ് മാറി. കായംകുളത്തെ കുപ്രസിദ്ധ ഗുണ്ടയായിരുന്ന വിനോദ് അടിപിടിയും ക്വട്ടേഷൻ പ്രവർത്തനങ്ങളുമായി നിരന്തരം കേസുകളിൽ പ്രതിയാകുന്ന പ്രകൃതക്കാരനായിരുന്നു. മദ്യപിക്കാനും ആർഭാട ജീവിതത്തിനും പണം കണ്ടെത്താൻ അക്രമത്തിനൊപ്പം കൊലപാതകത്തിനോ ക്വട്ടേഷൻ പ്രവർത്തനത്തിനോ മടികാട്ടാത്ത ഭർത്താവിനും കൂട്ടാളിയായ ക്രിമിനൽക്കുമൊപ്പമുള്ള നിരന്തര സഹവാസം കുറ്റകൃത്യങ്ങളോട് നിമ്മിക്കുണ്ടായിരുന്ന അറപ്പും വെറുപ്പും ഇല്ലാതാക്കി. കേസുകളിൽ പ്രതിയായ ഭർത്താവിനും കൂട്ടാളികൾക്കുമൊപ്പം ഒളിസങ്കേതങ്ങളിൽ ഒളിച്ചു കഴിഞ്ഞും കേസിനും കാര്യങ്ങൾക്കുമായി കോടതികളിലും ജയിലിലും കയറിയിറങ്ങിയും ജാമ്യത്തിനും മറ്റും പണം സംഘടിപ്പിക്കാൻ ഓടി നടന്നും നിമ്മിയും കാലക്രമേണ ക്രിമിനൽ സംഘങ്ങളുടെ കൂട്ടത്തിലായി. ഭർത്താവായ വിനോദിൻ്റെ കൂട്ടാളിയും ആലപ്പുഴയിലെ കൊടും ക്രിമിനലുമായ ലിജു ഉമ്മനുമായുള്ള സഹവാസമാണ് നിമ്മിയെ കഞ്ചാവ് കടത്തുൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് നേരിട്ട് പങ്കെടുക്കാൻ പ്രേരിപ്പിച്ചത്. ഭർത്താവുമായി ഇടക്കാലത്ത് പിണങ്ങിക്കഴിയുന്ന നിമ്മി അയാളുടെ ഭീഷണികളിൽ നിന്നും രക്ഷ നേടാനാണ് ലിജുമ്മന്റെ സംരക്ഷണത്തിലായത്. ലിജുമ്മൻ മാവേലിക്കര ജില്ലാ ആശുപത്രിക്ക് സമീപത്ത് വാടകയ്ക്കെടുത്ത വീട്ടിൽ താമസിച്ചു വരികയാണ് കഴിഞ്ഞ ദിവസം 29 കിലോ കഞ്ചാവും ചാരായും ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുമായി നിമ്മിയെ പോലീസ് പിടികൂടിയത്. ഗുണ്ടാ നേതാവ് ലിജുമ്മനും നിമ്മിയും ചേർന്നാണ് ജില്ലാ ആശുപത്രിക്ക് സമീപത്തെ വാടക വീട് കേന്ദ്രീകരിച്ച് വൻതോതിൽ കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളും ശേഖരിച്ചിരുന്നത്. ഇവിടെ നിന്ന് വിവിധ ഇടങ്ങളിലേക്ക് സ്കൂട്ടറിൽ കഞ്ചാവ് എത്തിച്ച് നൽകുന്നതായിരുന്നു നിമ്മിയുടെ ചുമതല. ലിജുമ്മനൊപ്പമോ മക്കളെ കൂട്ടിയോ വാഹനത്തിൽ കഞ്ചാവ് പൊതികളാക്കി ആവശ്യക്കാർക്ക് എത്തിച്ച് നൽകുന്നതായിരുന്നു നിമ്മിയുടെ രീതി. ഫാമിലിയായി പോകുന്നവർ വാഹന പരിശോധനയിൽ നിന്നൊഴിവാക്കപ്പെടാറുള്ള ആനുകൂല്യമാണ് ഇവർ മുതലെടുത്തത്. മാത്രമല്ല നിമ്മിയെ കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളയാളാണെന്ന് ആരും സംശയിക്കുകയുമില്ല. ഇതാണ് ലിജുമ്മൻ മുതലെടുത്തത്. നിമ്മി പിടിയിലാവുകയും കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ വാടക വീട്ടിൽ നിന്ന് പിടികൂടുകയും ചെയ്തതോടെ ഒളിവിൽ പോയ ലിജുമ്മനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല.
പോലീസ് എത്തുമ്പോൾ നിമ്മിയും കുട്ടികളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ധാരാളം കേസുകളിൽ പ്രതിയായ ലിജുവിനെ അന്വേഷിച്ചെത്തിയതാകും പോലീസ് എന്ന നിഗമനത്തിൽ ലിജുച്ചൻ ഇവിടെ ഇല്ലെന്നാണ് പോലീസിനോട് നിമ്മി വെളിപ്പെടുത്തിയത്. ഇത് കേട്ട ഭാവം നടിക്കാതെ പോലീസ് വീട്ടിലേക്ക് കടക്കുമ്പോഴും തന്നെ വിശ്വാസമില്ലാത്തതിനാൽ ലിജുവിനെ തിരയാനാകുമെന്നായിരുന്നു നിമ്മിയുടെ ധാരണ. എന്നാൽ നിമ്മിയുടെ മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചു വാങ്ങുകയും തെരച്ചിൽ നടത്തുകയും ചെയ്തപ്പോഴാണ് വീട്ടിലും പരിസരത്തും ആഡംബര കാറിലും സ്കൂട്ടറിലുമായി വിതരണത്തിന് തയ്യാറാക്കി സൂക്ഷിച്ചിരുന്ന കഞ്ചാവ് പൊതികൾ കണ്ടെത്തിയത്. ഒപ്പം വാറ്റുചാരായവും വാറ്റുപകരണങ്ങളും കണ്ടെത്തി. ലിജുമനും സുഹൃത്തുക്കളായ ക്രിമിനൽ സംഘങ്ങളും രാപ്പകൽ ഇവിടെ തമ്പടിച്ച് ചാരായ നിർമ്മാണവും കഞ്ചാവ് വിൽപ്പനയും നടത്താറുണ്ടായിരുന്നുവെന്ന് പറഞ്ഞ് തടിയൂരാൻ നിമ്മി ശ്രമിച്ചെങ്കിലും നിമ്മിയുടെ ഫോൺ കോളുകളും വാട്സാപ്പ് സന്ദേശങ്ങളും പോലീസ് പരിശോധിച്ചതോടെ കഞ്ചാവിൻ്റെയും ലഹരി വസ്തുക്കളുടെയും വിൽപ്പനയിൽ നിമ്മിക്കും പങ്കുള്ളതായി പോലീസിന് ബോധ്യപ്പെട്ടു. പോലീസ് പരിശോധനയ്ക്കെത്തുമ്പോൾ നിമ്മിയുടെ 8 വയസ്സുള്ള മകനും 4 വയസ്സുള്ള മകളും വീട്ടിലുണ്ടായിരുന്നു. കുട്ടികളെ ബന്ധു വീട്ടിലേക്ക് മാറ്റിയ ശേഷം നിമ്മിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത പോലീസ് സംഘം ഇവരുടെ സംഘത്തിലുൾപ്പെട്ട കൂടുതൽ പേർക്കായി തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം പുതുവർഷ ആഘോഷം കൊഴുപ്പിക്കാൻ മയക്കുമരുന്ന് പാർട്ടി നടത്തിയതിന് യുവതിയടക്കം 7 പേർ കണ്ണൂരിൽ പിടിയിലായി. ജില്ലയിലെ ധർമ്മശാല ബക്കളം സ്നേഹ ഇൻ ഹോട്ടലിൽ പാർട്ടിക്കായി എത്തിച്ച LSD ഹാഷി ഷോയിൽ MDMA എന്നിവയും എക്സൈസ് പിടിച്ചെടുത്തു. ഇവരിൽ നിന്ന് 5 ലക്ഷം രൂപയുടെ മയക്കുമരുന്നാണ് പിടിച്ചത്. ബാംഗ്ലൂരിൽ നിന്നാണ് മയക്കുമരുന്നുകൾ എത്തിച്ചതെന്നാണ് എക്സൈസ് നൽകുന്ന വിവരം. ഹോട്ടലിൽ പായിൽ ജോലി നോക്കുന്ന ഉമ പിടിയിലായ ഷഹബാസിന്റെ കാമുകിയാണെന്നാണ് എക്സൈസ് നൽകുന്ന വിവരം. എന്നാൽ തങ്ങൾക്ക് പാർട്ടി നടക്കുന്ന കാര്യം അറിയില്ലായിരുന്നുവെന്ന് ഹോട്ടൽ അധികൃതർ അറിയിച്ചു. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് സംഘം റെയ്ഡ് നടത്തിയത്. അതുപോലെ തൃശൂർ വെള്ളറക്കാട് യുവതിയിൽ നിന്ന് MDMA ലഹരി മരുന്നും കഞ്ചാവും എക്സൈസ് പിടികൂടി. പഴഞ്ഞി ജെറുസലേം മേക്കാട്ടുകുളം വീട്ടിൽ ബാലന്റെ മകൾ ബബിതയാണ് പിടിയിലായത്. 150 mg MDMA സിന്തറ്റിക് മയക്കുമരുന്നാണ് ബബിതയിൽ നിന്ന് കണ്ടെടുത്തത്. അർദ്ധരാത്രിയിൽ ഗ്രൗണ്ടിന് സമീപത്തെ വീട്ടിൽ യുവാക്കളും യുവതികളും സ്ഥിരമായി വന്നു പോകുന്നത് പതിവായിരുന്നു.